ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്കർഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഐട്രേഷൻ മെത്തേഡ്, റിക്കറൻസ് ട്രീ മെത്തേഡ്, അതുപോലെ മാസ്റ്റേഴ്സ് തിയറം എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഐട്രേഷൻ മെത്തേഡ് ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വേറെ മെത്തേഡാണ് റിക്കർഷൻ ട്രീ മെത്തേഡ് അല്ലെങ്കിൽ റിക്കറൻസ് ട്രീ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ റിക്കർഷൻ ട്രീ ഓർ റിക്കറൻസ് ട്രീ മെത്തേഡിൽ നമ്മളൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, സോ ഇവിടെ ഒരു പിക്ടോറിയൽ അതായത് ഐട്രേഷൻ മെത്തേഡിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ റെക്കറൻസ് ട്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രീ എന്ന് പറയുമ്പോൾ കുറേ കുറേ നോഡ്സ് ഉണ്ടായിരിക്കും അല്ലേ, കുറേ ലെവൽസ് ഉണ്ടാവും, ഓരോ ലെവലിലും കുറേ നോഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ നോഡും റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൽ എത്രയാണ് ഓരോ സബ് പ്രോബ്ലത്തിനും എടുക്കുന്ന കോസ്റ്റാണ് ഓരോ നോഡിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഓരോ അപ്പോൾ അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ടേം ആയിരിക്കും നമ്മൾ റൂട്ട് നോഡ് ആക്കിയിട്ട് എടുക്കുക. സോ ചൈൽഡ് നോഡ് റെപ്രസെൻറ്റ് ദി കോസ്റ്റ് ഓഫ് എ സിംഗിൾ സബ് പ്രോബ്ലം. സോ നമ്മുടെ റിക്കർഷൻ ട്രീയിൽ ഓരോ നോഡും എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഓരോ സബ് പ്രോബ്ലത്തിൻ്റെ കോസ്റ്റ് ആയിരിക്കും. നമ്മൾ ഓരോ ലെവലിലും കുറേ ചൈൽഡ് നോഡുകൾ ഉണ്ടായിരിക്കും അല്ലേ. എല്ലാത്തിനെയും കൂടി നമ്മൾ എല്ലാ ലെവലിലും കോസ്റ്റ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കോസ്റ്റ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗുഡ് ഗസ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നോക്കുക, ഇതൊരു റെക്കറൻസ് റിലേഷൻ ആണ്. ഈ റെക്കറൻസ് റിലേഷൻ നമുക്ക് റിക്കർഷൻ ട്രീ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. സോ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിൽ കോൺസ്റ്റൻ്റ് ടേം ഉള്ളത് ഇതാണ്. സോ ഇതിനെ നമ്മൾ റൂട്ട് നോഡാക്കി എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സി എൻ സ്ക്വയർ റൂട്ട് നോഡാക്കി എടുത്തു. ബാക്കി നമ്മൾ ഇപ്പോൾ 3 TN/4 ആണ് അല്ലേ. അപ്പോൾ 3 TN/4 നമ്മൾ അതിൻ്റെ ചൈൽഡ് നോഡായി കൊടുത്തു. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ തുടങ്ങുന്നത്. ഇനി നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് വരുന്നു, N/4 അല്ലേ, N/4 ഇട്ട് കൊടുക്കുക. അപ്പോൾ TN ആണ് എന്ത്, CN² വരുന്നത്. സോ TN/4 എന്ന് പറയുമ്പോൾ എന്ത് വരും, CN/4² വരും. അതാണ് CN/4 എന്ന് വരുന്നത്. സോ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4² എന്ന് പറയുമ്പോൾ 16. സോ നമ്മളിവിടെ 4 എന്ന് പറയുന്നൊരു എക്സാക്റ്റ് പവർ ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാക്റ്റ് നോക്കുക, നമ്മൾ റൂട്ട് നോഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ദെൻ നമ്മൾ N/4 കൊടുത്തു. സോ CN/4² ഓക്കെ, മൂന്നെണ്ണം വരും കൊണ്ട് 3 ചൈൽഡിനോട് വന്നു. ദെൻ നെക്സ്റ്റ് എന്ത് കൊടുത്തു, ഈ 4 ഈസ് എൻ എക്സാക്റ്റ് പവർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗസ് വെച്ചിട്ട്. സോ 4 പവർ എന്ന് പറഞ്ഞാൽ 16. നെക്സ്റ്റ് N/16 സ്ക്വയർ. ഇനി ഈ 16 സ്ക്വയർ എത്രയാണോ അത്, സോ N/16² ദ ഹോൾ സ്ക്വയർ ആയിരിക്കും നെക്സ്റ്റ് ചൈൽഡിനോട്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഒരു നോഡ്, ഇതിന് 3 ചൈൽഡ്. അങ്ങനെ ഓരോ നോഡ് കൊടുക്കുമ്പോൾ അതിന് ഓരോന്നിനും എന്ത് വരും, 3 ചൈൽഡ് വെച്ചിട്ട് വരും. ഓക്കെ, സോ ഫസ്റ്റിൻ്റെ ലെവലിൽ CN² ആണ് കോസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4² അല്ലേ, 16 ആണ്. 16 × അതായത് 3 വരുന്നുണ്ട് അല്ലേ. 3CN² by 16. 3CN² by 16. ഇനി ഇവിടെ വരുമ്പോൾ എത്ര എണ്ണം വരും, 3, 6, 9 അല്ലേ. ദാറ്റ് ഈസ് 3² 16² CN². ഓക്കെ, 3² × 1/16² × CN². ഓക്കെ, നമുക്ക് ഇവിടെ 9 വരണം. 9 എന്ന് പറയുമ്പോൾ 3² × എന്താണ്, CN² / 16² അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇനി നെക്സ്റ്റ് ലെവൽ വരുമ്പോൾ എന്ത് വരും, 3³ × CN² × 1/16² വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പോൾ മൊത്തം മെത്തേഡ് എത്ര വരുന്നു, ലോഗ്, അതായത് ലോഗ് എൻ ബേസ് 4. ഓക്കെ, നമ്മൾ 4 പവറാണ് വരുന്നത്. സോ ബേസ് 4 എൻ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ദ ട്രീ എടുക്കുന്നത്, ലോഗ് എൻ ബേസ് 4. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് 1 കിട്ടുന്ന രീതിയിൽ, P(1) എന്ന് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഇത് വരും. സോ അത് മൊത്തം എന്ന് പറയുമ്പോൾ N/log 3 base 4. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ എഴുതാം, ഇതിൻ്റെ കോസ്റ്റ് നമ്മുടെ CN² ഇതെന്ന് പറയുമ്പോൾ 3CN² by 16. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത്ര. അങ്ങനെ ഓരോ ലെവലും എത്തുമ്പോൾ ലാസ്റ്റ് നമുക്ക് θ N/log, ദാറ്റ് ഈസ് N പവർ എത്ര നോഡ് വരുന്നത്, log 3, ദെൻ base 4 എന്ന് പറയുമ്പോൾ 4 എക്സാക്റ്റ് പവർ വെച്ചിട്ടാണ് വരുന്നത്. log 3 എന്ന് പറയുമ്പോൾ ഓരോ നോഡിനും 3 ചൈൽഡ് നോഡുകൾ വെച്ചിട്ട്. സോ N ഒരു സംതിങ് അല്ലേ. സോ θ(n²). സോ θ(n²) ആണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിക്കറൻസ് ട്രീ
റിക്കർഷൻ ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നമ്മൾ റൂട്ട് കോൺസ്റ്റൻറ്റ് വെച്ചുള്ളത് ടേം വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ എന്നിൻ്റെ സ്ഥാനത്ത് എൻ ബൈ ഫോർ കൊടുക്കും. സോ എൻ ബൈ ഫോർ ദ ഹോൾ സ്ക്വയർ വെച്ച് 3. ഇനി ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 വരും അല്ലേ. സോ 16 പവറുകൾ അങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്ത് കൊടുക്കുക, ടി ഓഫ് 1 എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റിക്കർഷൻ വെച്ചിട്ട് റിക്കറൻസ് ട്രീ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ തീരുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഈ റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് മാസ്റ്റേഴ്സ് തിയറം. അതാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ മാസ്റ്റേഴ്സ് തിയറം. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.